പത്തനാപുരം മണ്ഡലത്തിലെ അതിർത്തിയായ വാളകത്ത് നിന്ന് ആവേശപൂർവ്വം സ്വീകരിച്ചാണ് യു ഡി എഫ് പ്രവർത്തകർ ജഗദീഷിനെ മണ്ഡലത്തിലെത്തിച്ചത്. തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് 3 മണിക്കൂറോളം എടുത്താണ് വാഹനം പത്തനാപുരത്തെത്തിയത്. ആദ്യ യോഗത്തിൽ തന്നെ ഗണേഷിനെ കടന്നാക്രമിക്കുന്നതായിരുന്നു ജഗദീഷിന്റെ പ്രസംഗം. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ഒരു മാതൃകയാക്കി സ്വീകരിക്കാൻ പറ്റുമോ? ഇടതുപക്ഷത്തിലുള്ള നേതാക്കളെ, വലതുപക്ഷത്തിലുള്ള നേതാക്കളെ, എൻ ഡി എ നേതാക്കളെ ചെളിവാരി എറിയുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന സ്ഫോടക വസ്തു ആരാണ്, എന്താണ്? ആ സ്ഫോടക വസ്തു ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ എഴുത്ത് എഴുതി കൊടുക്കുന്നത് ആരാണ്? എന്റെ സുഹൃത്തിന്റെ കൈപ്പട എനിക്ക് നന്നായിട്ട് അറിയാം. 30 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ചതല്ലേ സുഹൃത്തേ? ആ കൈപ്പട ഇവിടെ ചെലവാകില്ല സുഹൃത്തേ. ഗണേഷ് കുമാർ യു ഡി എഫ് ഇട്ടുപോകാനുള്ള കാരണം വ്യക്തിപരമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഗണേഷിന്റെ മുഖത്തെ മേക്കപ്പ് ജനങ്ങൾ മറന്നിട്ടില്ലെന്നും ജഗദീഷ് പറഞ്ഞു. എന്റെ പ്രിയ സുഹൃത്തേ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മുന്നണി മാറിയത്? ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാനുണ്ടായ കാരണം നമുക്കറിയാം. അടികൊണ്ടതിന്റെ മേക്കപ്പ് ഒന്നും നമ്മൾ മറന്നിട്ടില്ല. മുന്നണി മാറിയിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാത്തത് ധാർമ്മികതയല്ലെന്നും ജഗദീഷ് ആരോപിച്ചു. മനോരമ ന്യൂസ്, പത്തനാപുരം.